നെന്മേനി പഞ്ചായത്ത് പാടിയേരി കോളനിയിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമില്ല. പ്രദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് സാംസ്കാരിക നിലയം പണി പൂർത്തീകരിച്ചെങ്കിലും തുറന്നുകൊടുക്കാൻ നടപടിയായില്ല. സാംസ്കാരിക നിലയം ഉടൻ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനായി ഒരുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. മാടക്കര പാടിയേരി ആദിവാസി കോളനിയിലെ SSLC അടക്കം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ്. കോളനിയിലേക്ക് വയനാട് MP രാഹുൽ ഗാന്ധി TV നൽകിയിട്ടുണ്ടെങ്കിലും സാംസ്കാരിക നിലയം പ്രവർത്തിക്കാത്തത് വിനയായിരിക്കുകയാണ്. പഞ്ചായത്തിന് വിട്ടു നൽകിയ ആദിവാസികളുടെ ഭൂമിയിൽ തന്നെയാണ് സാംസ്കാരിക നിലയം പൂർത്തീകരിച്ചിരിക്കുന്നത്. വർഷങ്ങളായിട്ടും ഇത് തുറന്നുകൊടുക്കാത്തതിൽ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഭൂമി വിട്ടു നൽകിയ വെള്ളയ്ക്ക് ജനകീയ കമ്മിറ്റി വാഗ്ദാനം നൽകിയ സഹായധനവും ലഭിച്ചില്ലെന്ന ആക്ഷേപവുമായിരുന്നു. സാംസ്കാരിക നിലയത്തിൽ അടിസ്ഥാന സൗകര്യമൊരുക്കി ഓൺലൈൻ പഠനത്തിന് സൗകര്യമൊരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. എന്നാൽ സാംസ്കാരിക നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് പഞ്ചായത്ത് മെമ്പർ അറിയിച്ചത്. അതുവരെ സമീപത്തെ വീട്ടിൽ പഠന സൗകര്യം ഒരുക്കിയതായും ഇവർ അറിയിച്ചു. സാംസ്കാരിക നിലയത്തിൽ കറണ്ട് ശരിയാക്കിയ TV അവിടെ ഫിറ്റ് ആക്കണമെന്ന് ഞങ്ങൾ കുട്ടിക്ക് തുടർന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുമാണ് പിന്നെ പറയുന്നത്. വർഷം മുമ്പായിട്ട് ഞാനിത് കൊടുത്തിട്ട് ഇതുവരെയായിട്ട് അവർ പൈസയും കൊണ്ടു തന്നില്ല. അവർ പിരിവെടുത്തിട്ട് ആ പൈസയും കാണിക്കുന്നില്ല. ഇതുവരെ കൊണ്ടുതരാൻ പറഞ്ഞിട്ട് കൊണ്ടു തന്നിട്ടില്ല. അപ്പൊ ഞാനിപ്പോ കറണ്ട് വീട്ടിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞു. വയറിങ്ങും ചെയ്തില്ല. അങ്ങനെ ഇട്ടൊക്കെയാണ്. ഇതുവരെ ആയിട്ട് മെമ്പർ വിളിച്ചിട്ട് വന്നിട്ടില്ല. വയനാട് വിഷൻ ചീരാൽ.